ഹലോ നമസ്കാരം. ജീപ്പിന്റെ പുതിയ മുഖമായ നമ്മുടെ താറ് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. താർ ഓഫ് റോഡിങ് പോകുന്നത്. അപ്പം ഇത് താറിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ആണ്. അപ്പം ആ ഒരു ഓഫ് റോഡിങ് വെഹിക്കിളായ താറിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് നമുക്ക് ഓഫ് റോഡ്, വലിയ ഓഫ് റോഡ് ഒന്നുമല്ല, ചെറിയൊരു ഓഫ് റോഡാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ആ ഓഫ് റോഡ് കേപ്പബിലിറ്റി എങ്ങനെ എത്രയാണ്. അതുപോലെ നമുക്ക് നമ്മൾ ഡീസൽ വാഹനം ഓട്ടിക്കുമ്പോൾ കംഫോർട്ടാണോ ഈ ഓഫ് റോഡിങ്ങിന് പെട്രോള് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് ബിദിരയാണ്. ബിദിരയിൽ ചിറ്റിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ചെറിയൊരു ഓഫ് റോഡിങ്. അതാണ് ചിറ്റിപ്പാറയുടെ സൈഡിൽ കൂടുതലുള്ള ഒരു വഴിയാണ് അത് ഇറങ്ങുന്നത്. ചിറ്റിപ്പാറയിന്ന് ചെന്ന് ഇറങ്ങുന്ന സ്ഥലം ചെരുപ്പാണി. ചെരുപ്പാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത്. അപ്പം ഇതൊരു ഓഫ് റോഡിങ് റോഡാണ്, വേ ആണ്. ആ ഇതുവഴി കയറി നമുക്ക് ആ ചെരുപ്പാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇറങ്ങാൻ പറ്റും. വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ്, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് മീശപ്പുലിമല. നമ്മുടെ ചിറ്റിപ്പാറ നമ്മള് ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയാണ്. അപ്പം നമ്മള് ഇത്രയും നാള് ഈ ഓഫ് റോഡിങ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ താറ് പെട്രോൾ ഓഫ് റോഡിങ് വീഡിയോ ഇതുവരെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നും അതിൻ്റെ ഫീൽ എങ്ങനെയാണെന്നും അത് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോവാം അല്ലേ? ഓക്കെ. ഇതാണ് ആ ചിറ്റിപ്പാറയിലോട്ട് പോകുന്ന ആ ഒരു അമ്പലത്തിൻ്റെ ആർച്ചാണ് അത് കടന്നു പോയത്. അപ്പം ഇവിടെ ഇതൊക്കെ നല്ല ടാർ ചെയ്ത സ്ഥലമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഓഫ് റോഡിങ് എക്സ്ട്രീമിലോട്ട് പോകുന്നത്. ചിറ്റിപ്പാറ പോകുന്ന വഴിയാണിത്. എല്ലാവർക്കും അറിയാം ചിറ്റിപ്പാറ ഒരുപാട് പേർ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മളും ഇതുവരെ ഈ താർ പെട്രോൾ ഇതുവരെ ഓഫ് റോഡ് കൊണ്ടുപോയിട്ടില്ല. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കാണും, തീർച്ചയായും കാണും, കാരണം താർ അതുകൊണ്ട് തന്നെ പെട്രോൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ബാക്കി നോബ് എല്ലാം കറക്റ്റ് വരുന്നുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് മാത്രമേ ഇതിൽ നമ്മുടെ മറ്റേ ഡീസലിനെക്കാളും പുറത്ത് മാറ്റായിട്ടുള്ളൂ. നമ്മുടെ ഇത് തന്നെ വരുന്നത് ഫോർ വീൽ ഡ്രൈവ് ട്രാൻസ്മിഷൻ്റെ സെയിം തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതാണ്. അത് ഡീസലായാലും ഇതേ ട്രാൻസ്മിഷൻ ടോർ കൺവേർട്ടർ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇങ്ങോട്ടാണ് തിരിച്ചിട്ട പാറ ചിറ്റിപ്പാറ സോറി ചിറ്റിപ്പാറ പോകുന്ന വഴി. നമുക്ക് നേരെയല്ലേ പോകേണ്ടത്? അല്ല, ഇതിലെ പോയിട്ട് അതിലങ്ങ്. ആ ഓക്കെ 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 സോറി, നമുക്ക് ഇതിലെ തന്നെ പോകേണ്ടത്. ഇതിലെ പോയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. നമുക്ക് ഓഫ് റോഡ് ഇറങ്ങാം. ഓക്കെ, ഓഫ് റോഡ് ഇറക്കുവാണ് അല്ലേ ഫുള്ളും. നമുക്ക് ഇത് നമുക്ക് സിമെന്റ് റോഡ് തന്നെ. അപ്പൊ നമുക്ക് ചെറിയ ഇറക്കമാണെങ്കിൽ ഹിൽ ഡീസന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഹിൽ ഡീസന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇറക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഹിൽ ഡീസന്റ് ഇട്ട് കൊടുക്കാം. ആ
ബ്രേക്ക് പിടിക്കാനുള്ള. ഈ വഴി ചെന്ന് ചെരുപ്പണി ഇറങ്ങാൻ പറ്റൂ? പറ്റൂ. വണ്ടി പോവില്ലേ? ജീപ്പ്? ജീപ്പ് പോവല്ലോ. തടം ഉണ്ടല്ലോ, തടം ഉണ്ടോ? ആ ഇതുപോലെ തന്നെ അല്ല. ഓക്കെ, ആൻറ്റിവരടുത്ത് ചോദിച്ച പറയണെന്ന് പറയുന്നത് ഇതുവഴി പോവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ തടം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മള് അത്ര എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നും അല്ല, എക്സ്ട്രീം ഓഫ് റോഡ് ആണ്, എക്സ്ട്രീം ഓഫ് റോഡ് ആണ്. അപ്പൊ ഇനി നമ്മള് കുറച്ച് 4H ഇടാൻ പോകും. ആ ഓക്കെ, ഇനിയാണ് 4H ഇടേണ്ടത് കേട്ടാ. അപ്പൊ നമ്മള് 4H ഇടാൻ പോകും. അപ്പൊ ഇപ്പം 4H ആയിട്ടുണ്ട്. ഓക്കെ,
ഒരു രക്ഷയില്ല. പെട്രോൾ ആയാലും ഡീസൽ ആയാലും താറ് താറ് തന്നെ എവിടെയും കയറി പോകും. എത്ര കട്ടിയായ റോഡായാലും നീളമായാൽ പോലും താറിനെ അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പം ഇതിലോട്ട് നോക്കിയാൽ അറിയാം, 7.5 kilometers പെർ ലിറ്റർ. അപ്പം മൈലേജും അത്ര തീരെ കുറഞ്ഞ മൈലേജൊന്നുമല്ല. ഓഫ് റോഡിങ് പോയിട്ട് പോലും ഈ മൈലേജ് കിട്ടുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല, കാരണം നമ്മുടെ താറുണ്ടല്ലോ ഒരു ലെജൻഡറി വെഹിക്കിൾ തന്നെ, ജീപ്പ്, അത് ഇതെല്ലാം വേറൊരു വണ്ടിയില്ല. നമുക്ക് എവിടെയും ഈ വണ്ടി കൊണ്ട് കയറാം. ഓട്ടോമാറ്റിക് ആകുമ്പം ഒരു എന്താ പറയുക, നമ്മൾ ആ ക്ലച്ച് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഓഫ് റോഡ് കയറുമ്പോൾ ആ ക്ലച്ച് യൂസ് ചെയ്ത് ഉള്ളൊരു ഒരു ഒരു പഴക്കം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം ഓട്ടോമാറ്റിക് വേണ്ടാത്തവർക്ക് ഇതെടുക്കാം, നമുക്ക് മാനുവൽ എടുക്കാം, പെട്രോൾ മാനുവലും ഓക്കെയാണ്. ഞാൻ പറയുന്നത് ഡീസൽ താല്പര്യമില്ലാതെ എന്നാൽ താറ് വേണം, ഓഫ് റോഡിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പെട്രോൾ താർ മഹീന്ദ്ര ഇറക്കുന്നത്. പക്ഷേ മഹീന്ദ്ര പെട്രോൾ താർ ഇറക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ആശങ്കയായിരിക്കും, ഇതുകൊണ്ട് ഓഫ് റോഡിങ് പറ്റുമോ ഇല്ലയെന്ന്. പക്ഷേ 100% പറ്റും. ഡീസൽ എവിടെ ഡീസൽ വണ്ടി എൻജിൻ എവിടെയൊക്കെ എങ്ങനെ പോകുന്നോ അതുപോലെയാണ് ഈ പെട്രോൾ എൻജിനും പോകുന്നത്. അപ്പം നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.